ഹായ് ഗുഡ് മോർണിംഗ്. ഇപ്പൊ നമുക്കൊന്ന് കടച്ചക്ക ഉപയോഗിച്ച് ഒരു സ്റ്റൂ ഉണ്ടാക്കിയാലോ. അപ്പത്തിന്റെ കൂടെയും ഇടിയപ്പത്തിന്റെ കൂടെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷ് റെസിപ്പിയാണ് നമ്മുടെ കടച്ചക്ക സ്റ്റൂ. അപ്പൊ എങ്ങനെയാണ് കടച്ചക്ക സ്റ്റൂ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോ ഒരു കടച്ചക്കയുടെ കാൽ ഭാഗം കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് കളർ മാറിപ്പോവാതിരിക്കാനാണ്. ഇതാ ഈ ഒരു വലിപ്പത്തിൽ ഉള്ള പീസുകളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്റ്റൂവിൻ്റെ ഭാഗത്തിൽ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, ഒരു സവോള എടുത്തിട്ടുണ്ട്, മൂന്ന് ബീൻസ്, നാല് പച്ചമുളക് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് സ്പൈസസ് ഒക്കെയാണ്. പിന്നെ വേണ്ടത് തേങ്ങയുടെ രണ്ടാം പാലും ഒന്നാം പാലും. അതിപ്പോൾ ഇതെല്ലാ വെജിറ്റബിൾസും നിങ്ങൾ വെള്ളം ചേർത്ത് വേവിച്ചിട്ട് തേങ്ങയുടെ ഒന്നാം പാല് മാത്രം ചേർത്താലും മതി. പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ വെജിറ്റബിൾസ് തേങ്ങാപ്പാലിൽ തന്നെ വേവിക്കുക, രണ്ടാം പാലിൽ തന്നെ വേവിക്കുക. രണ്ട് ഓപ്ഷൻ ഉണ്ട്. രണ്ടാം പാൽ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ കോക്കനട്ട് മിൽക്ക് വാട്ടറൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു പാൽ എടുത്താലും മതി. അപ്പോൾ ഞാൻ ആദ്യം ഒരു കുക്കർ ചൂടാക്കി എടുക്കട്ടെ. നമ്മൾ കുക്കറിലാണ് ഈ ഒരു കറി ഉണ്ടാക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ കഴിയും. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് രണ്ട് പീസ് പട്ട, മൂന്ന് ഏലക്ക, നാല് ഗ്രാമ്പു, കാൽ ടീസ്പൂൺ കുരുമുളക് ഇത്രയും ചേർക്കാണ്. ഇതൊന്ന് ചൂടായി, കുരുമുളകൊക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങട്ടെ. കുറച്ച് ഗ്യാപ്പിൽ നിൽക്കുക, കുരുമുളക് ഏലക്കൊക്കെ പൊട്ടുമ്പോൾ മുഖത്തേക്ക് തെറിക്കാതിരിക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ സവോള, പച്ചമുളക്, ബീൻസ്. ക്യാപ്സിക്കം ഇപ്പോൾ ചേർക്കുന്നില്ല. പച്ചമുളക് ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഇപ്പോൾ ചേർത്താൽ ഓവർ കുക്കായി പോവും, അതുകൊണ്ടാണ് നമ്മൾ ക്യാപ്സിക്കം ഇപ്പോൾ ചേർക്കാത്തത്. ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കടച്ചക്ക അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കുക്ക് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഒരു ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഉപ്പും ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ള സ്റ്റൂ ആണ് കേട്ടോ. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഈ ഒരു കട്ടിങ് മാത്രമേ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. ഇതിലേക്ക് നിങ്ങൾക്ക് ഗ്രീൻ പീസ് ചേർക്കാം, കോളിഫ്ലവർ ചേർക്കാം, ക്യാരറ്റ് ചേർക്കാം, നമ്മൾ വെജിറ്റബിൾ സ്റ്റൂവിൽ ചേർക്കുന്ന ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് ഉപയോഗിച്ച് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാല് ഈ വെജിറ്റബിൾസിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു വിസിലാണ് വരേണ്ടത്. ഒരു വിസിൽ വന്ന് ഇതെല്ലാം കുക്കായി കിട്ടണം. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ രണ്ടാം പാല് ചേർത്തിട്ടുള്ളത്. ഇത്രയും മതി. ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കുക്കറിന് വിസിൽ വന്നു, പ്രഷറൊക്കെ പോയി. ഞാൻ ഇതാ തുറക്കുകയാണ്. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. നമ്മുടെ ക്യാപ്സിക്കം കുക്കായിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ക്യാപ്സിക്കം ഓവർ കുക്കായി പോകരുത്, അതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. ആവിയിലൊന്ന് ക്യാപ്സിക്കം ഒന്ന് കുക്കായി കിട്ടട്ടെ. ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരുപാട് തേങ്ങാപ്പാൽ ഒഴിക്കണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ അളവ് കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റൂവിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോവും. ഇനിയിപ്പോൾ രണ്ട് മിനിറ്റിൽ ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ആയി. ക്യാപ്സിക്കൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, ഗരം മസാലപ്പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് ഗരം മസാലപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഗരം മസാലപ്പൊടി ചേർക്കുന്നില്ല, അതിന് പകരം ഒരു പിഞ്ച് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര സ്റ്റൂവിൽ അല്ലെങ്കിലും ചേർത്താൽ ടേസ്റ്റാണ്, പക്ഷെ ഗരം മസാലപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ സ്റ്റൂവിൻ്റെ കളർ മാറിപ്പോവും, അതുകൊണ്ടാണ് ഗരം മസാലപ്പൊടി ചേർക്കാത്തത്. ഒരു പിഞ്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് കറിവേപ്പില,
പഞ്ചസാര ചേർത്തിട്ട് ഞാൻ ഇളക്കിയിട്ടില്ല. എല്ലാം ചേർത്ത് ഒരുമിച്ച് ഇളക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കാതെ വെച്ചത്. നമ്മുടെ ഒന്നാം പാല്, തിക്കായിട്ടുള്ള പാല്. ഇതിൽ സ്റ്റൂവിന് മഞ്ഞ കളർ മതി എന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് ഒരു രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റൂവിൻ്റെ പരിപാടി. വളരെ എളുപ്പത്തിൽ കടച്ചൊക്കെ സ്റ്റൂ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് മല്ലിയില വേണം എന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫുൾ വൈറ്റ് ആയിട്ടിരിക്കുന്നതിനേക്കാൾ കുറച്ച് ഗ്രീനും കൂടി ആഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ക്യാപ്സിക്കത്തിൻ്റെ ഗ്രീൻ കളർ ഉണ്ട് എങ്കിലും കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുമ്പോൾ കൂടുതൽ ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റൂ ആണെങ്കിലും റെഡിയാക്കിയിട്ട് ഉടനെ തന്നെ കഴിക്കരുത്. ഒന്ന് ചൂട് മാറിയിട്ട് അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ ഒക്കെ കൂടെ കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണെങ്കിൽ എരിവ് കുറച്ച് കൂടുതൽ വേണം. നമുക്കിതിപ്പോൾ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന പാകത്തിലാണ് ഇപ്പം ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റൂ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.